വിദ്യാസമ്പന്നരായ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ MBA കഴിഞ്ഞ അല്ലെങ്കിൽ മറ്റ് വിവിധ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അങ്ങ് ഈ നിയമസഭയിൽ പറയണം ഓൺ ആൻഡ് ആവറേജ് അവർക്ക് എത്ര രൂപയ്ക്കാണ് ഇവിടെ എംപ്ലോയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഒരുപക്ഷെ 10,000 താഴെ എംപ്ലോയ് എന്നവർ കാണും. ആവറേജ് 10,000 മുതൽ 14,000 രൂപ വരെയാണ് ഇവിടെ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ജോലിയുടെ ഒരു ക്വാളിറ്റി എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജന്മനാട് നിങ്ങൾ ഇൻസ്പയർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ജന്മനാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തത്? There are several social reasons. There are several economic reasons. There are several political reasons. അത് അഡ്രസ് ചെയ്യാതെ അത് അംഗീകരിക്കാതെ പോകുന്നവന്റെ കുഴപ്പമാണ് എന്ന നിലയിൽ പറയരുത്. ലിബറൽ ഡെമോക്രസി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം എന്ന് പറയുന്ന ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള കേരളം, വൈ ഡോണ്ട് ദേ ആർ ഇൻസ്പയർഡ് വിത്ത് ദാറ്റ്? എന്തുകൊണ്ടാണ് അല്ലാത്തത്? ഇതിലും വലിയ സ്വർഗം എവിടെയാണ്? എവിടെയാണ് ലിബറൽ ഡെമോക്രസി? ദാറ്റ് ഷോസ് ദ പൊളിറ്റിക്കൽ റീസൺസ്. ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ഇല്ല എന്നവർക്ക് തോന്നാൻ കാരണം എന്താ? ഈ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. വൈ ഷുഡ് ഐ സ്പോയിൽ മൈ ലൈഫ് ഹിയർ? അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ശരാശരി MBA-ക്കാരന്റെ, ശരാശരി BTech-ക്കാരന്റെ, ശരാശരി ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞവന്റെ ശമ്പളം എത്ര കിട്ടുന്നു എന്ന് അന്വേഷിക്കണം. ഇറ്റ്സ് വെരി പതറ്റിക്, ഇറ്റ്സ് വെരി പൂവർ. എഡ്യൂക്കേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, അവൻ കേപ്പബിൾ അല്ലാഞ്ഞിട്ടല്ല.